പ്രേംനസീർ ചിത്രത്തിലെ അവസരം മോഹൻലാൽ വേണ്ടെന്ന് വെച്ചു എന്ന വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് നടൻ ശ്രീനിവാസൻ. മോഹൻലാലിനെ നായകനാക്കി ഒരു ചിത്രം സംവിധാനം ചെയ്യണമെന്ന ആഗ്രഹം പ്രേം നസീറിനുണ്ടായിരുന്നു. എന്നാൽ അതിൽ അഭിനയിക്കാൻ മോഹൻലാലിന് താല്പര്യം കുറവായിരുന്നുവെന്നും ശ്രീനിവാസൻ ഇപ്പോൾ പറയുന്നു. പ്രിയദർശന്റെ സംവിധാനത്തിൽ ഒരുക്കിയ കടത്തനാടൻ അമ്പാടി എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് പ്രേം നസീർ തന്റെ ആഗ്രഹം ശ്രീനിവാസനോട് പ്രകടിപ്പിച്ചത്. ശ്രീനിവാസന്റെ തിരക്കഥയിൽ പ്രേം നസീർ സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എന്നതായിരുന്നു സ്വപ്നം. ഈ കാര്യം മോഹൻലാൽ അറിഞ്ഞപ്പോൾ താല്പര്യമില്ലാത്തതുപോലെ സംസാരിച്ചുവെന്ന് ശ്രീനിവാസൻ ഓർത്തെടുത്തു. ഒടുവിൽ ചിത്രത്തിനായുള്ള കഥ താൻ ആലോചിച്ചെന്നും മോഹൻലാലിന്റെ വിവാഹ നിശ്ചയ ദിവസം അഡ്വാൻസ് ചെക്ക് പ്രേം നസീർ നൽകിയെന്നും ശ്രീനിവാസൻ പറഞ്ഞു. വരവേൽപ്പ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്തായിരുന്നു പ്രേം നസീറിന്റെ അപ്രതീക്ഷിത മരണം. ശ്രീനിവാസൻ അന്ന് ആലോചിച്ച കഥയാണ് പിന്നീട് സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സന്ദേശം. പ്രേം നസീർ വിട പറഞ്ഞതിന്റെ പിറ്റേ ദിവസം മോഹൻലാൽ മലയാള മനോരമയിൽ എഴുതിയ കുറിപ്പ് കണ്ട് താൻ അദ്ദേഹത്തെ വിളിച്ചെന്ന് ശ്രീനിവാസൻ പറഞ്ഞു. പ്രേം നസീർ സാറിന്റെ സ്വപ്ന ചിത്രത്തിൽ അഭിനയിക്കാൻ സാധിക്കാതിരുന്നത് വലിയ നഷ്ടമായാണ് മോഹൻലാൽ കുറിച്ചത്. എന്തൊരു ഹിപ്പോക്രസിയാണ് എന്നാണ് ഇത് വായിച്ച ശേഷം ശ്രീനിവാസൻ മോഹൻലാലിനോട് പറഞ്ഞത്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് ശ്രീനിവാസൻ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. പ്രേം നസീർ ചിത്രത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയത് മമ്മൂട്ടിയാണെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായതെന്നാണ് കമന്റുകളിൽ ആരാധകരുടെ വാക്കുകൾ. കൂടാതെ മോഹൻലാലുമായുള്ള പല പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. മോഹൻലാലുമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ കാപട്യങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് അതിനെപ്പറ്റിയെല്ലാം എഴുതും. ഡോക്ടർ സരോജ് കുമാർ എന്ന സിനിമയ്ക്ക് ശേഷം മോഹൻലാലുമായുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. മോഹൻലാൽ എല്ലാം തികഞ്ഞ നടനാണെന്നും ചിരിച്ചുകൊണ്ട് ശ്രീനിവാസൻ പറയുകയും ചെയ്തു. ഇതൊരു വലിയ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകരും മറ്റ് പ്രേക്ഷകരും പറയുന്നത്. മലയാള മനോരമയിൽ മോഹൻലാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നപ്പോൾ എന്ത് തോന്നി എന്ന ചോദ്യത്തിനും മോഹൻലാലിനെ എന്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലായെന്നും ശ്രീനിവാസൻ പറയുകയുണ്ടായി. എന്നാൽ മോഹൻലാലിനെതിരെയുള്ള ശ്രീനിവാസന്റെ ഈ വിമർശനങ്ങൾക്ക് മികച്ച രീതിയിലുള്ള മറുപടിയുമായി ആരാധകരും സോഷ്യൽ മീഡിയയിൽ എത്തുകയുണ്ടായി. എത്രയോ ഇന്റർവ്യൂകളിൽ ശ്രീനിവാസൻ മോഹൻലാലിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും മോഹൻലാൽ ശ്രീനിവാസനെതിരെ സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. മോഹൻലാലിനെ കളിയാക്കിക്കൊണ്ട് തന്നെ സിനിമ വരെ എടുത്തു. എന്നിട്ട് പോലും മോഹൻലാൽ ഒന്നും പറഞ്ഞില്ല. ഇവർക്കിടയിൽ ഉള്ള ഇഷ്യൂ വെച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയ വേണുവിനെ ഒരു ഇന്റർവ്യൂവിൽ തേച്ചൊട്ടിക്കുകയും ചെയ്ത കാര്യങ്ങൾ കൂടി ആരാധർ ഓർത്തെടുക്കുന്നുണ്ട്. മലയാളികൾക്ക് പൊതുവെ മോഹൻലാലും ശ്രീനിവാസനും നാടോടിക്കാറ്റിലെ ദാസനെയും വിജയനെയും പോലെ ഓഫ് സ്ക്രീനിലും അടുപ്പം ഉള്ളവരായി കാണാനും കേൾക്കാനും ആണ് ഇഷ്ടമെന്നാണ് തോന്നുന്നത്. പക്ഷേ അവർ അങ്ങനെയല്ല എന്ന് കാണിക്കാൻ ശ്രീനിവാസൻ എപ്പോഴും ശ്രമിക്കുകയും ചെയ്യുന്നത് കാണാം. എന്നാൽ മോഹൻലാൽ മലയാളികളുടെ ആ ധാരണ ഒരിക്കലും തന്റെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ തിരുത്തിയിട്ടില്ല. കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കാത്തു നിൽക്കുന്നവർക്ക് മുൻപിലേക്ക് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ എടുത്തിട്ട് കൊടുക്കാതെയെങ്കിലും ഇരിക്കാനുള്ള സാമാന്യ ബോധം ആവാമായിരുന്നു ശ്രീനിവാസന് എന്നിടയ്ക്ക് തോന്നും എന്നും പ്രേക്ഷകർ മറുപടി പറയുന്നുണ്ട്. അന്ന് നമ്മൾ സ്റ്റേജ് പ്രോഗ്രാമിൽ കണ്ടിരുന്നു മോഹൻലാൽ ശ്രീനിവാസനെ ചുംബിക്കുന്നത്. അവർ തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂകൾ മറന്ന് പുള്ളി പെരുമാറിയത് മോഹൻലാലിന്റെ ക്വാളിറ്റി ഓഫ് ബിഹേവിയർ ആയിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. സ്വന്തം മകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ സ്വഭാവത്തിനെ പറ്റി. നിരവധി ആരാധകരും നിരവധി പ്രേക്ഷകരും വലിയ വിമർശനങ്ങളും മറുപടികളുമായി സോഷ്യൽ മീഡിയയിൽ സജീവമാകുകയാണ്.